അസ്സലാമു അലൈക്കും, നമസ്കാരം. മൻസൂർ മണ്ണാർക്കാടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം മറുനാടൻ മലയാളിയുടെ തെമ്മാടിത്തങ്ങൾ. മറുനാടൻ മലയാളി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അന്യനാട്ടിലിരുന്നിട്ട് വിദേശ രാജ്യത്തിരുന്നുകൊണ്ട് മലയാളിയുടെ മനസ്സിലേക്ക് വർഗീയതയുടെ വിഷബീജം നിറയ്ക്കുന്ന സാജൻ സക്കറിയയാണ്. കുറച്ച് ദിവസം മുമ്പ് തൊടുപുഴ ടൗണിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് ആദർശ് തിയേറ്ററിനോട് ചേർന്നുള്ള ഒരു ലോഡ്ജിൽ നിന്ന് ഒരു യുവാവിനെയും യുവതിയെയും മാരക മയക്കുമരുന്നായ MDMA ആയിട്ട് പിടികൂടുകയുണ്ടായിരുന്നു. യുവതിയുടെ പേര് അക്ഷയ എന്നാണ്, ഷാജി എന്ന് വിളിക്കും. അക്ഷയ ഷാജി. യുവാവിൻ്റെ പേര് യൂനസ് റസാക്ക് എന്നുമാണ്. ഇടുക്കി സ്വദേശിയാണ്. 6.6 ഗ്രാം MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്നുമായിട്ടാണ് അവരെ പിടികൂടിയിട്ടുള്ളത്. ഇത് പിടികൂടിയിട്ടുള്ള എങ്ങനെയാണെന്നുള്ളത് പോലീസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പൊതുജനത്തിൻ്റെ പരാതിയിലാണ്. അവിടെ പ്രശസ്തമായ ഒരു കോളേജ്, ഒരു കലാലയത്തിലേക്ക് സ്ഥിരമായിട്ട് മയക്കുമരുന്ന് എത്തിച്ച് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു ടീമിനെക്കുറിച്ച് നാട്ടുകാരുടെ പരാതിയാണ്. സ്ഥാനത്തിലാണ് തൊടുപുഴ DYSP ടീമും ഇവരെ വാച്ച് ചെയ്യുകയും ദമ്പതികളെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ലോഡ്ജിൽ വന്ന് റൂമെടുക്കുന്ന ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇത് വാർത്തയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിലുമാണ്. മാരകമായ മയക്കുമരുന്നാണ് അവരിൽ നിന്ന് പിടിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ വിഷയം. ഈ വീഡിയോ കുറച്ച് നീണ്ടതായിരിക്കും, കാരണം അത്രയേറെ ഉത്തരങ്ങളാണ് അയാൾ അയാളുടെ ചാനലിലൂടെ വിളിച്ചു പറയുന്നത്. അത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കുറച്ച് നീണ്ടുപോകും, ക്ഷമിക്കണം. നമുക്ക് ആദ്യം തുടക്കത്തിൽ അയാൾ പറയുന്ന ആ ഒരു തുടക്കമുണ്ടല്ലോ, അതൊന്ന് കാണാം. ഈ സംഭവം വേണ്ടത്ര പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അല്പം വൈകിയാണെങ്കിൽ കൂടി ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും മാരകമായ MDMA യൂനസ് റസാക്ക് എന്നുപേരുള്ള 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയും അക്ഷയ ഷാജി എന്ന് വിളിക്കുന്ന 22 വയസ്സുള്ള ഒരു യുവതിയെയും പോലീസ് പൊക്കിയ വാർത്ത. ഇവരുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടി വാവിട്ട് നിലവിളിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ നിലവിളി വേണ്ടതുപോലെ കേരളത്തിൻ്റെ കാതുകളിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് അത്രയേറെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കണ്ടില്ല. അതുകൊണ്ട് ആ നിലവിളി എല്ലായിടത്തും ഉറക്കെ പതിയേണ്ടതുള്ളതുകൊണ്ട്, എല്ലാ മാതാപിതാക്കളും എല്ലാ കുട്ടികളും ആ നിലവിളി കേൾക്കേണ്ടതുകൊണ്ട് ഞാനത് ഒരിക്കൽ കൂടി കേൾക്കും. ആ നിലവിളി നാട്ടുകാർ മുഴുവൻ കേട്ടതാണ്. ചാനലായ ചാനലുകളിലൂടെ എല്ലാം ഇത് വന്നിട്ടുണ്ട്. ഇതറിയാത്തതായിട്ട് ആരുമില്ല. ഇനി പുതിയതായിട്ട് ആ നിലവിളി, ഇനി അവരുടെ നിലവിളി ഞാനായിട്ട് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് കാര്യം സത്യമാണ്. ഇങ്ങനെ രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട്. കുഴപ്പമില്ല സാജൻ സക്കറിയ. പക്ഷേ ഈ വീഡിയോയ്ക്കിടയിലൂടെ അസ്ഥാനത്ത് കയറ്റുന്ന ലവ് ജിഹാദ് അല്ലെങ്കിൽ നർക്കോട്ടിക് ജിഹാദ്, ഇതുപോലെയുള്ള ജിഹാദുകളെക്കുറിച്ച് ഇല്ലാവചനം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം വികഴ്ത്തുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഈ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും എന്നിട്ട് പറയുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് കാര്യം സത്യമാണ്. ഇങ്ങനെ രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട് എന്നുണ്ട്. ഇതിനൊന്നും തെളിവില്ല എന്ന്. തെളിവില്ലാത്തൊരു കുറ്റമുണ്ടോ? ഒരു കുറ്റകൃത്യം ഒരു സിനിമ ഉണ്ടായിരുന്നു, ഷൈലോക്ക് എന്നാണ് സിനിമയുടെ പേര്. അത് മമ്മൂട്ടിയുടെ സിനിമയാണ്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിൽ വില്ലന്മാർ പറഞ്ഞു തുടങ്ങിയത്, പിന്നെ മമ്മൂട്ടി നായകനത് പറഞ്ഞു തുടങ്ങുന്ന ഒരു വാക്കാണ്, ഒരു ക്രൈം നടന്നാൽ അതിന് തെളിവില്ലെങ്കിൽ ആ ക്രൈം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തെളിവില്ലാത്തൊരു ക്രൈം വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുമോ? ഇതൊരു ക്രൈമാണല്ലോ ഈ ആരോപിക്കുന്നത്. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു ക്രൈമാണല്ലോ. ഈ ക്രൈം ഇവിടെ നടക്കുന്നുണ്ട്, അതിന് തെളിവില്ല എന്ന് പറയുമ്പോൾ വെറും ആരോപണങ്ങളിലൂടെ ഇത്തരം ക്രൈമുകൾ ആരാണ് ചെയ്യുന്നത് എന്നുള്ളതല്ലേ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവനവൻ ചെയ്യുന്ന ക്രൈമല്ലേ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് അടുത്ത കട്ടിംഗ് ഒന്ന് കാണാം, എന്താണ് പറയുന്നത് നോക്കാം. മംഗലം നെല്ലിക്കുഴി സ്വദേശിനിയാണ് അക്ഷയ ഷാജി. ഞങ്ങളുടെ ലേഖകൻ പീയൂഷിനെ ഞങ്ങൾ കോതമംഗലം നെല്ലിക്കുഴിയിൽ ഈ അക്ഷയയുടെ വീട്ടിലേക്ക് അയച്ചിരുന്നു. അവർ ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ തയ്യാറായില്ലെങ്കിലും വളരെ സങ്കടകരമായ അവരുടെ ജീവിത കഥ വിവരിച്ചു. വളരെ മിടുക്കിയായിരുന്നു അക്ഷയ. +2 ശേഷം അവൾ BA സോഷ്യോളജിക്ക് ചേർന്നു. ഇനി തുടക്കത്തിലെ ഒരു കാര്യം പറയാം. ഈ രീതി, ഒരു യുവതിയെ കൂടി കൂട്ടിക്കൊണ്ട് ഈ രീതിയിൽ മയക്കുമരുന്ന് വിപണനം നടത്തുക, അത് മയക്കുമരുന്ന് കാരിയറുകളായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് പുതിയൊരു സിസ്റ്റമാണ്.
മയക്കുമരുന്ന് മാഫിയയുടെ, അതായത് സ്ത്രീകളെ പെട്ടെന്ന് ചെക്ക് ചെയ്യില്ല എന്നുള്ള ഒരു യുവതിയും യുവാവും നടന്നു പോകുമ്പോൾ ഒരു ഫാമിലിയാണെന്ന് കരുതിയിട്ട് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഒരു സിസ്റ്റം ഇത് ഇവർ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ തുടങ്ങിയിട്ട് ഹിജാബിൻ്റെയും ഷഡിയുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടും അവിടെയും ആരോപണം ഇങ്ങോട്ടാണ് വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ വീഡിയോയിൽ പറയുന്ന പച്ചക്കളവുണ്ട്, വീട്ടിൽ ചെന്നപ്പോൾ അവർ മുഖം കാണിക്കാൻ കൂട്ടാക്കിയില്ല, അവരുടെ ജീവിത ചരിത്രമൊക്കെ പറഞ്ഞു തന്നു. വീട്ടുകാരല്ല അയാൾ പറയുന്നത്, ഈ അക്ഷയുടെ പറഞ്ഞു എന്നുള്ളതാണ്. അക്ഷയ് ഇപ്പോഴും ജയിലിലാണ്. ഇത് മറുനാടൻ വിട്ടിട്ട് സമയം കുറേയായി. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോഴും അവർ ജയിലിലാണ്, ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു പച്ചക്കളവ് കൂടിയാണ് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു യൂനസ് റസാക്ക് എന്ന് പറയുന്നത് മയക്കുമരുന്നാണ്. അതിലെന്ത് മതം? മയക്കുമരുന്നിന് എന്ത് മതം? ഈ മയക്കുമരുന്ന് കാരിയറായിട്ടുള്ള അല്ലെങ്കിൽ മയക്കുമരുന്ന് വിപണനം നടത്തുന്ന യൂനസ് റസാക്കും അതുപോലെ തന്നെ ഈ അക്ഷയ ഷാജിയും കുറേ കാലങ്ങളായിട്ട് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻഫർമേഷൻ ഒരുപാട് മുമ്പേ, അതിനുള്ള ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ട്, പോലീസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇനി അടുത്തൊരു കട്ടിംഗ് ഉണ്ട്, അതെന്താ പറയുന്നതെന്ന് നോക്കൂക്ക് പോയി. ആ കാലയളവിലാണ് യൂനസിനെ പരിചയപ്പെടുന്നത്. രണ്ടുപേരും പ്രണയത്തിലായി. പ്രണയം വലിയ വിവാദമായി. വീട്ടുകാർക്ക് പരാതി കിട്ടുന്നു, വീട്ടുകാർ സംസാരിക്കുന്നു, പെൺകുട്ടി വഴങ്ങുന്നില്ല. പോലീസ് കേസെടുക്കുന്നു. പോലീസിനോടും വീട്ടുകാരോടും യൂനസ് പറയുന്നു, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നേയില്ല. എന്നാൽ അക്ഷയോട് അയാൾ പറയുന്നു, ഞാൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന്. ഒടുവിൽ അക്ഷയയ്ക്ക് മനസ്സിലാവുന്നു ചതിക്കപ്പെട്ടെന്ന്. അവൾ അതിൽ നിന്ന് പിന്മാറുന്നു, വീട്ടിലിരിക്കുന്നു. അതിനുശേഷം വീണ്ടും യൂനസ് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ യൂനസും അവളും തമ്മിൽ വീണ്ടും പ്രണയത്തിലാകുന്നു. പ്രണയം വീട്ടുകാർ കയ്യോടെ പിടിക്കുന്നു. അപ്പൻ മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിക്കുന്നു. പെൺകുട്ടി ഭൂതത്താൻ കെട്ട അണക്കെട്ടിന്റെ പരിസരത്ത്. ഒരു പൈങ്കിളി നോവല്, പൈങ്കിളി നോവലെന്നോ അല്ലെങ്കിൽ ഒരു മസാല സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് പോലെ ഇവരിവിടെ ഇരുന്ന് അങ്ങനെ സ്ക്രിപ്റ്റ് പറയുകയാണ്. ഇതുപോലെ വാർത്ത ചെയ്യുന്നവരൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് തന്നെ വാർത്ത ചെയ്യുക. പക്ഷേ അത് സത്യസന്ധമായിട്ട് സത്യങ്ങൾ എഴുതിയിട്ട് ആ സ്ക്രിപ്റ്റാണ് വാർത്തയായിട്ട് ചെയ്യേണ്ടത്. ഇത് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ആ സ്ക്രിപ്റ്റിന് വാർത്ത ഉണ്ടാക്കിയിട്ടുള്ള മറുനാടൻ മലയാളിയുടെ അജണ്ട എന്താണെന്നുള്ളത് എല്ലാവർക്കും തിരിയുന്നതാണ്. ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നുള്ളത് ഉന്നതങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ലവ് ജിഹാദിന് പിറകെ നടക്കുന്ന കാസയും സംഘപരിവാറും, സംഘപരിവാറിൽപ്പെട്ട തന്നെയാണ് കാസ, അതിന് വളം വെച്ച് കൊടുക്കുന്ന, അതിന് വേണ്ടിയിട്ട് വെള്ളമൊഴിച്ച് വളമിട്ട് നട്ട് നനച്ചു കൊണ്ടിരിക്കുന്ന സാജൻ സക്കറിയെ പോലെയുള്ള ഈ ഇത്തരം വർഗീയതയുടെ വിളനിലങ്ങളൊക്കെ അത് അവൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മതമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടാവണമെന്ന് ഇവരെ പോലെയുള്ള ഈ വൃത്തികെട്ട മഞ്ഞോളികൾക്ക്, മഞ്ഞ പത്രങ്ങൾക്ക് അങ്ങനെ ഒരു പേരുണ്ട്, ഈ മഞ്ഞപത്രത്തിനെതിരെയൊക്കെ ശരിക്ക് മലയാളികൾ പ്രതികരിക്കേണ്ടതുണ്ട്. ഇത് വളരെ മോശമായിക്കൊണ്ടുള്ള അളിനി പറയുന്നുണ്ട്. എന്താ പറയുന്നത് നോക്കിയേ. തുടർന്ന് മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് അക്ഷയുടെ മാതാപിതാക്കൾ യൂനസിൻ്റെ വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിക്കുന്നു. ഒരു കാരണവശാലും അന്യമതത്തിൽപ്പെട്ട ഒരാളുമായി വിവാഹത്തിന് ഒരുക്കമല്ല എന്ന് യൂനസിൻ്റെ വീട്ടുകാർ പറയുന്നു. അങ്ങനെ വീണ്ടും അവൾ വീട്ടിലിരിക്കുന്നു. പക്ഷേ വീണ്ടും അതാ യൂനസ് അവളെ പറ്റി. ഇവിടെ ലവ് ജിഹാദ് ആരോപിക്കുന്ന സാജൻ സക്കറിയ പറയുന്നു, ആരാണ് വിവാഹം ആലോചിച്ച് അങ്ങോട്ട് പോയത്? ഈ യൂനസ് റസാഖിൻ്റെ വീട്ടിലേക്ക് വിവാഹം ആലോചിച്ച് പോകുന്നത് അക്ഷയുടെ മാതാപിതാക്കളാണ്. അപ്പോൾ ആർക്കാണ് അന്യമതത്തിൽ നിന്ന് കെട്ടേണ്ടത്? യൂനസിൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് കെട്ടിക്കൂല, അന്യമതത്തിൽ നിന്ന് കെട്ടിക്കൂല എന്ന്. ഇവർ പിന്നെ അന്യമതത്തിൽ നിന്നുള്ള യൂനസിനെ കെട്ടിക്കാമെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. യൂനസ് ഒരു ലഹരി മാഫിയയുടെ കണ്ണിയാണ്. അവന് ഒരു കരിയർ വേണം, അവന് പിടിക്കപ്പെടാതെ നടക്കുവാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് വേണം. അത് തയ്യാറായിട്ട് നടക്കുന്ന അക്ഷയെ കിട്ടിയപ്പോൾ അവൻ കൊണ്ടു നടന്നു. അതിൻ്റെ അപ്പുറം ഒന്നും ഇതിലില്ല എന്നുള്ളതാണ്. അടുത്തതെന്ന് നോക്കൂ, അടുത്തതെന്താ പറയുന്നത് നോക്കൂ. അതിനു മുമ്പ് തന്നെ പോലീസിന് വിവരം കിട്ടിയിരുന്നു അക്ഷയും യൂനസും ചേർന്ന് മയക്കുമരുന്ന് നടത്തുന്നതിനെ കുറിച്ച്. ആ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിലെ ലോഡ്ജിൽ റെയ്ഡ് നടത്തിയാണ് രണ്ടുപേരെയും പിടിക്കുന്നത്. ആ പിടിച്ചു കൊണ്ടുപോയപ്പോൾ പെൺകുട്ടി നടത്തിയ വിലാപമാണ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ. അതിന് മുൻപ് പോലീസിന് വിവരം കിട്ടി. ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പേ പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇവരിത് സ്ഥിരമായിട്ട് ഇവരുടെ സ്ഥിരം തൊഴിലാണ്. ഇവർ ഈ ലോഡ്ജിൽ വന്ന് റൂമെടുക്കലും മയക്കുമരുന്ന് കുട്ടികളിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് യുവാക്കളിലേക്ക് എത്തിക്കലും ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അതിപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ ലവ് ജിഹാദായി പിടിക്കോളം അവരുടെ തമ്മാടിത്തരമായിരുന്നു.
ഇത് അത്രേ ഉള്ളൂ. സാജൻ സക്കറിയ ഉള്ളതൊക്കെ പറയുന്നതിനിടയിൽ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സാജൻ സക്കറിയുടെ ഈ ഒരു ന്യൂസ്, ഈ ഒരു വീഡിയോ ഒരൊറ്റ ഉദ്ദേശത്തിലുള്ളതാണ്, ഇസ്ലാമോഫോബിയ നിറയ്ക്കുക. വർഗീയതയിലൂടെ, വർഗീയ വിഷലിപ്തങ്ങൾ മനുഷ്യൻ്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ട്, മറുനാട്ടിലിരുന്നു കൊണ്ട്, ഇംഗ്ലണ്ടിലും മറ്റും ഇരുന്നു കൊണ്ട് ഇത്തരം വർഗീയത ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ഉളുപ്പുമില്ലാതെ. ഇതിനൊക്കെ ദിവസക്കൂലിയാണോ അതോ മാസ ശമ്പളമാണോ സാജൻ സക്കറിയ? കാസയ്ക്ക് ഇഷ്ടംപോലെ ഫണ്ടുണ്ട്, സംഘപരിവാരിൽ നിന്നും ഇഷ്ടംപോലെ ഫണ്ടുണ്ട്. ആ ഫണ്ട് നിനക്കൊക്കെ ദിവസക്കൂലിയായിട്ടാണ് തരുന്നത്, മാസ ശമ്പളമായിട്ടാണ് തരുന്നത്? അടുത്ത് എന്താ പറഞ്ഞു നോക്കാം. നമ്മൾ ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും പൊട്ടിത്തെറിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ബോധപൂർവം അന്യമതത്തിൽപ്പെട്ടവരെ തന്നെ മൊബൈൽ ഫോൺ വഴി തപ്പിപ്പിടിച്ച് വ്യാജ വാഗ്ദാനങ്ങൾ കൊടുത്ത് പ്രണയക്കുരുക്കിൽപ്പെടുത്തി അവർക്ക് മയക്കുമരുന്ന് നൽകി അവരെ ലഹരിയിലാക്കി അവരെ കച്ചവടത്തിലേക്ക് ഇറക്കി കുരുക്കുക. ഒടുവിൽ ഇവർക്ക് മനസ്സിലാവുന്നത് ഇത്തരം പ്രതിസന്ധികളിൽ എത്തുമ്പോഴാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അക്ഷയ മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞിരുന്നെങ്കിൽ ആരും അവളെ അറിയത്തു പോലുമില്ലായിരുന്നു. ബോധപൂർവമാണ് ഇവർ കെണിയൊരുക്കുന്നത് എന്ന് പറയുമ്പോൾ തെളിവ് എവിടെ എന്ന് ചോദിക്കും. ആ തെളിവാണ് എന്തുകൊണ്ടാണ് ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾ മാത്രം ഇത്തരം മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാവുന്നത് എന്ന ചോദ്യം. ഇതിൽ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും മാത്രമല്ലേ, ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് മുതലേ വന്നത്? ഈ അടുത്ത കാലത്ത് പാലയിലൊരു ബിഷപ്പ് വിളിച്ച് പറഞ്ഞപ്പോൾ ഇവരിത് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഈ തിരക്കഥ ഇവിടെ ഇങ്ങനെ പ്രയോഗവൽക്കരിക്കാനുള്ളത് മുന്നേ കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നാഴികയ്ക്ക് 40 വട്ടം ഒരു വിഭാഗത്തെ ഇകഴ്ത്തുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പ്രതിക്കൂട്ടിലാക്കുവാൻ വേണ്ടിയിട്ട്, ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഈ ഒരു കാര്യം മാത്രമുള്ളൂ, വേറൊന്നുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അദൃശ്യമല്ലല്ലോ. ആ എന്തോട്ടെ, ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഹിന്ദു യുവതികളെയും ക്രിസ്ത്യൻ യുവതികളെയും അതെന്തുകൊണ്ട് സ്വയം ചോദിക്കണം. ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും മുസ്ലിം യുവാക്കൾ ഹിന്ദു യുവതികളെയും ഹിന്ദു യുവാക്കൾ എന്താ ഇവിടെ ഇല്ലായിട്ടാണോ അവിടെ വന്നിട്ട് ഇത് പെറുക്കിയും കൊണ്ട് വരുന്നത്? എന്താ അവിടെ ഉണക്കാട്ടിക്കാണോ എടുത്തും കൊണ്ട് പോരാൻ? എന്ത് വർത്താനാണ് ചെങ്ങായി മരങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ക്ഷമിക്കണം, എൻ്റെ വീഡിയോയിൽ ഇന്ന് സംസാരം കുറച്ച് ശബ്ദം കുറച്ചാണ്, ടോൺ മാറ്റിയാണ്, ഒന്നുമല്ല പരിമിതികളുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു വർഗീയ വിഷലിപ്തം പിന്നെ ഓൺലൈനിലൂടെ ഇങ്ങനെ ഓടുമ്പോൾ ഇതിനെക്കുറിച്ച് അതിൻ്റെ ചുവട്ടിൽ കമൻ്റ് ഇട്ടാലും അതിനൊരു പരിധിയുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടി എത്തിക്കാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ ദയവചെയ്ത് ക്ഷമിക്കുക, അടുത്ത കട്ടിങ്ങിലേക്ക് പോകാം. ആ പെൺകുട്ടി അവനോടൊപ്പം ജയിലിലാണ്. അവൻ ജാമ്യമെടുത്ത് ജയിലിന് പുറത്തിറങ്ങും. വീണ്ടും അവൻ മയക്കുമരുന്ന് കച്ചവടം നടത്തും. അവൻ്റെ കച്ചവടത്തിന് മറവിനായി അവൻ മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തും. അവൾ അവൻ്റെ അടിമയായി ആ കച്ചവടത്തിന് ഭാഗമായി മുമ്പോട്ട് പോകും. അവളും പിടിക്കപ്പെടുമ്പോൾ അവൻ ജയിലിന് പുറത്തിറങ്ങി മറ്റൊരാളെ കണ്ടെത്തും. പക്ഷെ ജയിലിൽ അടയ്ക്കപ്പെട്ട ഈ പെൺകുട്ടി, അവൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ എങ്ങോട്ട് പോകും? ആരവൾക്ക് അഭയം? ഇവിടെ നേരത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുള്ള, ഞാൻ നേരത്തെ ഉണക്കാട്ടിക്കാണെന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവർ മാത്രം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ അതുമുണ്ട്. ഇതിൽ പറയുന്ന ഈ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റത്തൊരു വീഡിയോ കൂടിയുണ്ട്, അതിൽ അവസാനിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ഒരു വിഭാഗത്തിൻ്റെ മേലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവൻ അവസാനിപ്പിക്കുകയാണ്. ആ ഒരു പീസും കൂടിയും കണ്ടിട്ട് നമുക്ക് വരാം. ഇത്തരം നിരവധി പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ അവിടെയും ഇവിടെയും ഉണ്ട്. അവരൊരിക്കലും അറിയുന്നില്ല ഈ ഭീകരതയുടെ ആഴം. അവരെ ഒരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിസ്സഹായരായി നിൽക്കുന്നത് അവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളാണ്. നമ്മുടെ സമൂഹം മുൻവിധികൾ മാറ്റിവെച്ച് ഇത്തരം വിഷയങ്ങൾ ആഴത്തിൽ ഇടപെടാൻ സമയമായിരിക്കുന്നു. ഇത്തരം കേസുകൾ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെയും ആരോപണം ശരിവെക്കുന്നുണ്ട്. പക്ഷെ തെളിവെവിടെ? തെളിവില്ലാത്ത ഈ മുഖം മൂടിയാണ് ഈ ഭീകരതയുടെ ആധാരം. വീഡിയോകൾ മുഴുവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ടൈമായി. ഇനി ഇതിൽ പറയുവാനത്രേ ഉള്ളൂ, ഇത് ഒരു സാജൻ സക്കറിയ മറുനാട്ടിലിരുന്നു കൊണ്ട് മലയാളിയുടെ മനസ്സിലേക്ക് വർഗീയത നിറയ്ക്കുന്ന കാസ ഏജൻ്റ് സാജൻ സക്കറിയുടെ മാത്രമല്ല, വേറെ ഒന്ന് രണ്ട് സംഘപരിവാർ അനുകൂല ചാനലുകളും കാസയുടെ പ്രതിനിധികളും ഈ വിഷയം ഒരു പേരാണ്, യൂനസ് റസാക്ക് എന്നൊരു പേരാണ്. അവൻ യൂനസ് റസാക്കായിപ്പോയി, അവൻ ലഹരിയുടെ ഡീലറാണ്,
അവൻ ലഹരി ആളുകളിലേക്ക് എത്തിക്കുന്നവനാണ്. അവൻ യുവാക്കളുടെ മസ്തിഷ്കം മരവിപ്പിക്കുന്ന, പുഴുവരിയിപ്പിക്കുന്ന, മയക്കുമരുന്ന് എത്തിക്കുന്ന ഒരു മാഫിയ കണ്ണി മാത്രമാണ്. അവന് മതമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇവനൊക്കെ ഒരു പേര് കിട്ടിയിട്ട് അത് നേരെ ഇസ്ലാം മതത്തിനെ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു യുവതികളെയും ക്രിസ്ത്യൻ യുവതികളെയും ചാക്കിട്ട് പിടിക്കാൻ നടക്കുക. അതെന്താ, മയക്കുമരുന്ന് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്? ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, പെണ്ണില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അതിന് നടക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ പറയുന്നുണ്ടല്ലോ തെളിവില്ല എന്നുള്ളത്, ഇല്ലേ? തെളിവില്ല എന്ന് പറയുന്നുണ്ട്. തെളിവില്ലാത്ത എന്ത് കുറ്റമാണുള്ളത്? കേരള പോലീസിന് ഇത്രയും വർഷമായിട്ട് ഒരു ക്രൈമിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണോ ഈ സാജൻ സക്കറി എവിടെ നിന്ന് പറയുന്നത്? ഒരു ഇല്ലാത്ത ക്രൈമിന് എങ്ങനെയാണോ മറുനാടൻ കൊലയാളി തെളിവുണ്ടാവുക? ക്രൈം നടന്നാലല്ലേ തെളിവുള്ളൂ. ഈ വീഡിയോ കുറച്ച് സമയം അധികം എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, എൻ്റെ ടോണ് ഒക്കെ കുറച്ച് ലോ ആയിരുന്നു. ഈ വീഡിയോ എന്തായാലും സാജൻ സക്കറിയേക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ള ഒരു ഇതിലാണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാജൻ സക്കറിയ താനിത് കാണുന്നുണ്ടെങ്കിൽ ലവ് ജിഹാദിനോ അല്ലെങ്കിൽ നർക്കോട്ടിക് ജിഹാദിനോ നീ ഇതിന് തെളിവ് കണ്ടെത്തണം. തെളിവില്ലാത്ത ക്രൈം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിനക്ക് അടിവേരുണ്ടെങ്കിൽ ഇതിന് തെളിവ് പറയണം, പുറത്തുവിടണം. തെളിവില്ല തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു സമുദായത്തിനെ ഈ തരത്തിൽ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ ആരോപണം ഉണ്ടല്ലോ, ഒന്നുകിൽ നിർത്തണം അല്ലെങ്കിൽ ഇതിന് തെളിവ് പറയണം. അടിവേരുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു, നീ പച്ചമലയാളത്തിൽ പറയട്ടെ, നാണോ മാനോ ഉണ്ടെങ്കിൽ പറയണം തെളിവ് നീ. ഓക്കെ, ഏതായാലും വീഡിയോ കുറച്ച് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്, ക്ഷമ ചോദിക്കുന്നു. ഇതുപോലെ ഇനിയും ഒരുപാട് നമ്മുടെ നാട്ടിലേക്ക് വർഗീയതയുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്ന വർഗീയവാദികളെ നമുക്ക് തുറന്നു കാണിക്കുവാനുണ്ട്. അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.